വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഏറ്റവും വർണ്ണശോഭയോടെ പുത്തൻ ഉടുപ്പും കുടയും സ്കൂൾ ബാഗുമായി സ്കൂൾ മുറ്റത്തെത്തുന്ന നമ്മുടെ കൊച്ചുമക്കളെ വാത്സല്യത്തോടെ ബലൂണുകളും വർണ്ണപ്പൂക്കളുമായി വാദ്യമേള ആഘോഷത്തോടെ സ്വീകരിക്കാൻ നിൽക്കുന്ന അധ്യാപകർ ഇതായിരുന്നു നടക്കാറ്. ഈ മഹാമാരി മൂലം ഈ വർഷവും അത് നഷ്ടമായി. എന്നിരുന്നാലും നമ്മുടെ വീടുകളിലിരുന്ന് ഓൺലൈനിലൂടെ അകലങ്ങളിലിരുന്ന് മനസ്സുകൊണ്ട് പരസ്പരം അടുത്തെത്തി നമുക്കൊരുമിച്ച് സ്നേഹത്തിൻ്റെ ഉത്സവമാക്കി മാറ്റാം ഈ പ്രവേശനോത്സവം. പ്രിയ കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കളെ, പുതിയൊരു അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് ചുവടുവെക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വെർച്വൽ പ്രവേശനോത്സവമാണ് സംസ്ഥാനം ഒട്ടുക്കും നടക്കുന്നത്. സംസ്ഥാന തലം മുതൽ പ്രാദേശിക തലം വരെ ആയിരക്കണക്കിന് ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും രക്ഷിതാക്കളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ന് കുഞ്ഞുങ്ങളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വരവേൽക്കുന്നത്. കുഞ്ഞുങ്ങളെ വിദ്യാലയത്തെ വീട് പോലെ കാത്തു സൂക്ഷിക്കണം. അനുകൂല സാഹചര്യങ്ങളെ അവസരങ്ങളാക്കി മാറ്റി നാടിനും വീടിനും നന്മ ചെയ്യുന്ന നല്ല മനുഷ്യരായി നിങ്ങൾക്ക് മാറാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മൾ ഇന്ന് കൂടിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവം ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവത്തില് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജൂൺ 1 ആണ്. ജൂൺ 1 ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഓരോ ജൂൺ 1 വരുമ്പോഴും നമ്മുടെ പുതിയ കുട്ടികളെ കാണാനും അവരുടെ കരച്ചിലും ചിരിയും അവരുടെ രക്ഷിതാക്കളുടെ വേവലാതികളും മധുര പലഹാര വിതരണവും ഒക്കെ ആയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നടന്നു പോകുന്ന ഒരു ദിവസമാണ് ജൂൺ 1. നമുക്ക് ഈ വർഷം, കഴിഞ്ഞ വർഷവും കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് പ്രവേശനോത്സവം നടത്താൻ കഴിഞ്ഞില്ല, അതായത് ഫിസിക്കലായിട്ട് നടത്താൻ കഴിഞ്ഞില്ല. അതേസമയം ഓൺലൈനിൽ നമ്മളെല്ലാവരും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. അപ്പൊ ഈ പ്രവേശനോത്സവം ഏറ്റവും മികച്ചതാക്കാനായിട്ട് നിങ്ങൾ രക്ഷിതാക്കൾ ഒരു കാര്യം ചെയ്യുക, കുട്ടികൾക്ക് കുറച്ച് പായസം വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ലഡുവോ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന തരത്തിൽ ഈ പ്രവേശനോത്സവത്തെ നമുക്ക് മാറ്റണം. പ്രത്യേകിച്ച് പുതുതായിട്ട് GVHSSലേക്ക് വന്ന കുട്ടികൾ, അതുപോലെ ക്ലാസ് കയറ്റം കിട്ടിപ്പോയ കുട്ടികൾ എല്ലാവർക്കും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ ആശംസകൾ നേരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അധ്യയന വർഷം ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കാനും പ്രയോജനപ്പെടുത്താനും സാധിക്കട്ടെ. പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഒരു പുതിയ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. ഓരോ അധ്യയന വർഷത്തെയും വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ അധ്യാപകനും വിദ്യാർത്ഥിയും രക്ഷിതാവും വരവേൽക്കുന്നത്. എന്നാൽ കൂട്ടുകാരത്ത് സ്കൂളിൽ വരുന്നതിനോ അവരെ അധ്യാപകരെ നേരിട്ട് കാണുന്നതിനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് ഉള്ളത്. COVID-19 എന്ന മഹാമാരിയുടെ വ്യാപനം മൂലം നമുക്ക് ഉചിതമായ രീതിയിൽ ഒരു പ്രവേശനോത്സവം നടത്തുന്നത് അസാധ്യമായി വന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന തലത്തിലുള്ള പ്രവേശനോത്സവം ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. എങ്കിലും നാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് സാധ്യമായ രീതിയിൽ നാം പ്രവേശനോത്സവം സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു അധ്യയന വർഷം മുഴുവൻ നമുക്ക് ഓൺലൈൻ പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വന്നു. ഈ വർഷവും എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ പഠനം ലഭ്യമാകുന്നതിനുള്ള നടപടികളുമായി, അതിനുവേണ്ട മുന്നൊരുക്കങ്ങളുമായി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം സ്കൂൾ തലത്തിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭ്യമാവാൻ പോവുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ വളരെ ഊർജ്വസ്വലതയോടെ കരുത്തോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് നമ്മുടെ അധ്യാപകർക്ക് കഴിയട്ടെ. അതിന് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ പ്രധാന അധ്യാപകർ പ്രാപ്തരാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ ആഹ്ലാദപൂർവം ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന പുത്തഞ്ചിറ ഗവൺമെന്റ് VHSലെ എന്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഒരു പുതുവർഷം ആശംസിക്കട്ടെ.
ഈ വർഷം നിങ്ങളുടെ അക്കാദമികമായിട്ടുള്ളതും കലാപരവും കായികപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സർഗശേഷി വികസിപ്പിക്കുന്നതിനുമുള്ള മികച്ച ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ പ്രതീക്ഷകളുടെ ഒരു കാലഘട്ടമാണ് നമുക്ക് മുന്നിൽ ഇനി ഉള്ളത്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുമാറാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കുട്ടികളുടെ കളി ചിരിയും ആഘോഷങ്ങളും ആരവങ്ങളും ഒന്നുമില്ലാത്ത ഒരു പ്രവേശനോത്സവം കൂടി നടത്തുകയാണ്. കഴിഞ്ഞ വർഷവും സമാനമായിട്ടുള്ളൊരു പ്രവേശനോത്സവമാണ് നമ്മൾക്ക് നടത്തേണ്ടി വന്നത്. കോവിഡ് എന്നുള്ള ഈ മഹാമാരി നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അത്ര അധികമാണ്. കുട്ടികളെ സംബന്ധിച്ച് വിദ്യാലയങ്ങളിൽ പോവാതെ അവരുടെ ഒരു വർഷം കടന്നുപോയി. ഈ വർഷവും നമുക്ക് സാഹചര്യങ്ങളിൽ കാര്യമായ മാറ്റമില്ല. കോവിഡിൻ്റെ വ്യാപനം വർദ്ധിക്കുന്ന ഒരവസ്ഥയിൽ വിദ്യാലയങ്ങളിൽ വന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം തൽക്കാലമില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പഠനം തന്നെയാണ് നമുക്ക് തുടരാൻ സാധിക്കുക. ഹലോ, ഹായ്, ഞാൻ രാജു പരമേശ്വരാണ്. പുത്തഞ്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും നോൺ ടീച്ചിംഗ് സ്റ്റാഫിനും പേരൻസിനും വളരെ സന്തോഷവും ഐശ്വര്യപൂർണമായ ഒരു അധ്യയന വർഷം ഞാൻ ആശംസിക്കുന്നു. പുത്തഞ്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. തൃശൂർ പുത്തഞ്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കഴിഞ്ഞ വർഷത്തെ എച്ച്എമ്മായിരുന്നു. 25 വർഷത്തോളമായി ഞാൻ സ്കൂളിലെ ഗണിതാധ്യാപികയായിരുന്നു. ഈ ഏപ്രിൽ 30 ഞാൻ റിട്ടയർ ചെയ്തു. ഈ വർഷം വന്നു ചേർന്ന എല്ലാ കുട്ടികൾക്കും, പ്രിയപ്പെട്ട അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും. ഞാൻ GHSS പുത്തഞ്ചിറയിലെ ഗണിത അധ്യാപികയാണ്. എൻ്റെ പേര് ലിന്ദി. നല്ല ഓർമ്മകളുമായി 31 ഞാൻ ഹൈസ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പല സ്കൂളുകളിൽ നിന്നും ഏറെ പ്രതീക്ഷകളോടെ ഇവിടെ എത്തിച്ചേരുന്ന നിങ്ങളെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്കൂളിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമസ്കാരം, ഞാൻ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തഞ്ചിറയുടെ PT പ്രസിഡന്റ്. എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. GVHSS പുത്തഞ്ചിറയിലെ HM ഇൻചാർജായ മായ ടീച്ചറാണ് ഞാൻ. നമ്മുടെ മാതൃഭാഷയായ മലയാളം അധ്യാപിക കൂടിയാണ് ഞാൻ. നിങ്ങളെ വായനയുടെ വിഹായസിലേക്ക് പറന്നുയരാൻ നയിക്കുന്ന നമ്മുടെ സ്കൂളിലെ ലൈബ്രറിയുടെ ചാർജും ഞാനാണ് വഹിക്കുന്നത്. Mathematics is the queen of all sciences. അതെ, എല്ലാ ശാസ്ത്രങ്ങളുടെയും രാജ്ഞി എന്നറിയപ്പെടുന്ന ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്ന നിങ്ങളുടെ അധ്യാപികയാണ് ഞാൻ, ലിൻസി തോമസ്. ഏവർക്കും കൃത്യമായ സ്വാഗതം. ഞാൻ ഫിസിക്കൽ സയൻസ് അധ്യാപിക ജിസി ടീച്ചർ. ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കൂടാതെ SPCയുടെ ACPO കൂടിയാണ്. ഈ അധ്യയന വർഷം 8 ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കുട്ടികളെ, ഞാൻ ഉഷ ടീച്ചർ, നിങ്ങളുടെ ബയോളജി അധ്യാപിക. 2021-22 അധ്യയന വർഷത്തിലെ ന്യൂ കമേഴ്സിന് സ്വാഗതം. താങ്ക് യു. ഡിയർ പാരന്റ്സ് ആൻഡ് മൈ ഡിയർ ചിൽഡ്രൻ, ഐ ആം യുവർ ഇംഗ്ലീഷ് ടീച്ചർ പ്രീതി. With immense pleasure, I welcome you all to this institution. Thank you. Namaskaram. എന്റെ പേര് ഉപേന്ദ്രൻ, മലയാളം അധ്യാപകനാണ്. കൂടാതെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിന്റെ ചാർജ് ഞാൻ വഹിക്കുന്നുണ്ട്. പുത്തഞ്ചിറ സ്കൂളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഊഷ്മളമായ സ്വാഗതം. പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളെ, ഞാൻ ബിന്ദു ടീച്ചർ, സോഷ്യൽ സയൻസ് അധ്യാപികയാണ്. 2021-22 അധ്യയന വർഷത്തിലേക്ക് പുതിയതായി എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ ആമസൺ. നിങ്ങൾക്ക് കെമിസ്ട്രി അതുപോലെ ചില ക്ലാസ്സുകളിൽ
ഐടിഎം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഈ വർഷം പുതുതായി എത്തിച്ചേർന്ന എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അംബിക. ഞാൻ ഹിന്ദി അധ്യാപികയാണ്. ഈ അധ്യയന വർഷത്തിലെ എല്ലാ പുതുപൂക്കൾക്കും സ്നേഹ സ്വാഗതം. നമസ്തേ. സമ്പ്രതി സംസ്കൃതം സുയന്താം. പ്രവാചക രാധാകൃഷ്ണൻ. ജി വി എച്ച് എസ് എസ് പുത്തഞ്ചിറയുടെ സംസ്കൃത അധ്യാപകനാണ് ഞാൻ. എന്റെ പേര് രാധാകൃഷ്ണൻ. എല്ലാവരെയും നേരിൽ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എത്രയും വിട്ടത് നമുക്ക് എല്ലാവർക്കും നേരിൽ കാണാം. നമസ്കാരം. എന്റെ പേര് അഞ്ജു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് ഞാൻ. കുട്ടികളിലെ വ്യത്യസ്തതയെ ബഹുമാനിച്ചുകൊണ്ട് പഠനത്തിൽ മുന്നേറാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് അനുരൂപീകരണം നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിങ്ങളും എന്റെ ഒപ്പം ഉണ്ടാകണം. ഞങ്ങളുടെ കൗൺസിലിംഗ് ടീച്ചർ മാലാരാജ് കുട്ടികളുടെ ആശങ്കകളെല്ലാം ദൂരീകരിച്ച് ആത്മവിശ്വാസം വളർത്തിയെടുത്ത് അവരുടെ സമഗ്ര വികസനം നേടാനും നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ മനക്കരുത്തായിട്ട് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് നമ്മളെല്ലാവരും പരസ്പരം കാണാൻ ഇടവരട്ടെ എന്ന പ്രതീക്ഷയോടെ മാല ടീച്ചർ.